ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി വിത്ത് മീ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഗ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മഗ് കേക്ക്. അധികം പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ടീ കപ്പ് എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം 1-2 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്യുക. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഇനി ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചോക്ലേറ്റ് മഗ് കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വാനില കേക്ക് ഉണ്ടാക്കാം. 1 കപ്പിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്താലും മതി കേട്ടോ. അതപ്പോൾ നമ്മുടെ 2 കേക്ക് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. കുക്കറിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. പാത്രമാണ് എടുക്കുന്നത്, ആ പാത്രം ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതിന് മുന്നിലുള്ള റെസിപ്പീസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്നും കണ്ടു നോക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുക്കുന്നത് വരെ അങ്ങ് വെയിറ്റ് ചെയ്യാം. കേക്കൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ കഴിക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കേക്കൊക്കെ കഴിക്കാൻ പെട്ടെന്ന് കൊതിയാവുകയാണെങ്കിലൊക്കെ വെറും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ പോരെ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.